വോട്ട് ചർച്ച അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കുകയാണ്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നുള്ള 7 നിയോജക മണ്ഡലങ്ങൾ ചേർന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രദ്ധേയമാണ് ഇത്തവണത്തെ മത്സരം. കെ സി വേണുഗോപാൽ, 2 തവണ അവിടെ മത്സരിച്ച് ജയിച്ച കെ സി വേണുഗോപാൽ ഇത്തവണ വീണ്ടും മത്സരരംഗത്തുണ്ട്. ഈ മണ്ഡലം ഇടതുപക്ഷത്തെ 9 തവണ, ഒരു തവണ ആർ എസ് പി ആയി, ഇടതുപക്ഷത്തെ 9 തവണ വിജയിപ്പിച്ച ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ഇത് 62ലുണ്ടായിട്ടുള്ള ഈ മണ്ഡലത്തിൻ്റെ അന്നത്തെ പേര് അമ്പലപ്പുഴ ലോക്സഭാ മണ്ഡലമായിരുന്നു. അന്ന് മാരാരിക്കുളം ആ നിയോജകമണ്ഡലം ആ മണ്ഡലത്തിൽപ്പെട്ടതായിരുന്നു. എന്നാൽ 77 മണ്ഡലം ആലപ്പുഴ മണ്ഡലമായി മാറുന്നു. മാരാരിക്കുളം അതിനകത്തില്ല ആ സമയത്ത്. ഇങ്ങനെയുള്ള ഈ മണ്ഡലം, ആലപ്പുഴ മണ്ഡലം, കഴിഞ്ഞ തവണ 10,000 ചില്ലുവാനും വോട്ടുകൾക്ക്, 10,474 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ആരിഫ് അവിടെ, സിറ്റിംഗ് എം പി ആരിഫ് ഇടതുപക്ഷത്തിൻ്റെ വിജയിക്കുന്നത്. ഒരേ ഒരു സീറ്റ് ആലപ്പുഴയിൽ നിന്ന് ലഭിച്ച ഒരേ ഒരു സീറ്റായിരുന്നു ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ 2019 ആശ്വാസ സീറ്റെന്ന് പറയാവുന്ന സീറ്റ് ആലപ്പുഴയിൽ നിന്നായിരുന്നു. ഇത്തവണ അത് കെ സി വേണുഗോപാലിനെ ഇറക്കി ഇടതുപക്ഷം പിടിക്കാനുള്ള ശ്രമം, യു ഡി എഫ് അതിനെ പിടിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് എന്ന് തോന്നുന്നു. ആ മണ്ഡലം ഒരുപക്ഷെ കണ്ണൂർ പോലെ തന്നെ ഒരു ചുവന്ന കോട്ട, മധ്യ കേരളത്തിലൊരു ചുവന്ന കോട്ട എന്ന് പറയുന്നതാണ് ആലപ്പുഴ മണ്ഡലം. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിച്ചത്. പക്ഷേ അതിന് മുന്നേ എനിക്ക് തോന്നുന്നത് UDF ആയിരുന്നു, കെ സി വേണുഗോപാലിൻ്റെയായിരുന്നു 2009, 2014 കെ സി വേണുഗോപാൽ. അതെ അതെ. അപ്പോൾ ഇത്തവണയും കെ സി വേണുഗോപാലിൻ്റെ ഒരു ശക്തമായ പ്രചരണം തന്നെയാണ് നടക്കുന്നത്. മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വക്താവാണ്. രാഹുൽ ഗാന്ധിയുടെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഡൽഹി രാഷ്ട്രീയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കളികൾ മുഴുവൻ എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട NDA വരുന്നെങ്കിൽ കേരളത്തിലൊരു പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടാൻ സാധ്യതയുള്ളൊരു മന്ത്രിയാണ്. ഇത്തരത്തിൽ പല ഘടകങ്ങളും അവിടെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ ഇങ്ങനെ പറയുന്നേ? അവിടെ നമ്മൾ കണക്കുകളൊന്ന് വെച്ച് പരിശോധിക്കുമ്പോൾ UDFനെ സംബന്ധിച്ച് വോട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു ഇടതുപക്ഷ കോട്ട, അല്ലെങ്കിൽ പാർട്ടിക്ക് അത്രയേറെ സ്വാധീനമുണ്ടായിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രയേറെ സ്വാധീനമുണ്ടായിരുന്ന ഒരു മേഖലയാണ് ആലപ്പുഴ. പാർട്ടി പ്രധാനപ്പെട്ട കൃഷ്ണപിള്ളി ഉൾപ്പെടെ വർക്ക് ചെയ്തൊരു സ്ഥലം എന്ന നിലയിൽ അവിടെ അത്രയും വേരോട്ടമുണ്ടായിരുന്ന ഒരു മണ്ഡലം, VSന്റെയും ഗൗരിയമ്മയുടെയും ഒക്കെ തട്ടകമായിരുന്ന ഒരു സ്ഥലം. അവിടെ കെ സി വേണുഗോപാൽ പയ്യന്നൂരിൽ നിന്നുള്ളൊരു കോൺഗ്രസിന്റെ നേതാവ് ആലപ്പുഴയിലേക്ക് വരുന്നു. ആലപ്പുഴയിൽ അവിടെ വന്ന് അവിടുത്തെ ആലപ്പുഴക്കാരനായി മാറുന്നു. MLA ആയും MP ആയും ഒക്കെ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു വരുന്നു. 2009 അദ്ദേഹം അവിടെ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ 51% വോട്ട് നേടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2009 50%, 51% വോട്ട് നേടി. 51.62% വോട്ട് നേടി കെ സി MP ആകുന്നു. പക്ഷേ 2014 വീണ്ടും കെ സി അവിടെ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ 46.31% വോട്ട് ശതമാനം താഴ്ന്നു. 2019 കെ സി അവിടെ നിന്ന് ഒഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് കെ സി ചുവട് മാറ്റുന്നു. അവിടെ കോൺഗ്രസിൽ തന്നെ രണ്ടാമനായി വരുന്നു. ഷാനിമോൾ ഉസ്മാന് സീറ്റ് കൊടുക്കുന്നു. ഷാനിമോൾ ഉസ്മാൻ അവിടെ സീറ്റ് കൊടുക്കുമ്പോൾ അത് 46 നിന്നും 39.95% കുറയുന്നു. 2009 51% ഉണ്ടായിരുന്നത് 2019 എത്തുമ്പോൾ 10 വർഷത്തിനിടയിൽ 39.95% വലിയൊരു ഇടിവ് UDFന് അവിടെ ഉണ്ടാകുന്നു. അത് ഇടിവാണെന്ന് പറയുന്നതിൽ എനിക്ക് സംശയമുണ്ട് രാംഷാ. കാര്യം എന്താണെന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിന് മുമ്പ് അവിടെ വിജയിച്ചത് മുഴുവൻ LDF ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധയാണ്. പക്ഷെ അവർ നേടിയ വോട്ടിൽ നിന്ന് അവർക്ക് കുറവുണ്ടാകുന്നു. കെ സി പിടിച്ചെടുത്തതാണ് മണ്ഡലം. അതായത് UDF ആ മണ്ഡലത്തെ പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷെ 50%-ൽ അധികമാണെന്നാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ ഷാനിമോൾ ഉസ്മാന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. കാരണം അന്ന് UDFന്റെ ഇതിനകത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഷാനിമോൾ ഉസ്മാനെ അവസാനമാണ് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. അവർക്ക് ഒരു നടത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ കോൺഗ്രസിൽ വലിയ UDFിൽ അടുത്ത വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു, പറയുകയും ചെയ്തിട്ടുണ്ട് പലതവണ. അപ്പൊ അതിന്റെ ഒരു
എന്നിട്ടും എന്നിട്ടും ചെറിയ ശതമാനം വോട്ടിന് മാത്രമാണ് ആരിഫിനോട് ജയിക്കാൻ പറ്റിയത്. പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചും ഇടിവ് ഉണ്ടാകുന്നുണ്ട്. 45 ശതമാനം 2009 ഉണ്ടായിരുന്നത് പിന്നീട് 44 കഴിഞ്ഞ തവണ 40% ജയിച്ചു എന്ന് പറയുമ്പോഴും 40.9 സ്ഥാനാർത്ഥി വളരെ പ്രസക്തനാവുന്നു. 9.1% വോട്ടിലേക്ക് കഴിഞ്ഞ തവണ ജയിച്ചപ്പോഴും ഇടതുപക്ഷം താണു. 45 നിന്ന് 40 മാറി 5% കുറവ് 10 കൊണ്ട് ഉണ്ടായി. ജയിച്ചപ്പോഴും 2019 ശോഭാ സുരേന്ദ്രനാണ് ഇത്തവണ മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കഴിഞ്ഞ തവണ അവിടെ സാധാരണ നിലയ്ക്ക് ശോഭാ സുരേന്ദ്രൻ അത്തരത്തിലൊരു സ്ഥലത്തേക്ക് വരണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവും. കഴിഞ്ഞ തവണ 17% വോട്ട് അത് ചെറുതല്ല. ആ 17% എന്ന് പറയുന്നത് ആ 17% പ്ലസ് കൂടി വന്നതാണ്. അതായത് ആകെ കിട്ടിയത് 17%. ആ 17% അപ്പൊ അവിടെ 0.1% ഉണ്ടായിരുന്ന NDA കെ എസ് രാധാകൃഷ്ണൻ ഇപ്പൊ ഇത്തവണ എറണാകുളത്ത് മത്സരിക്കുന്ന കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം അവിടെ മത്സരിച്ചപ്പോ 17% വോട്ട് 17.24% വോട്ട് അവിടെ കൂട്ടുന്നു. അത്രയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ശതമാനം. അത് തന്നെയാണ് അത് കൂടിയത്. അദ്ദേഹത്തിന് അത് തന്നെയാണ് കൂടിയതും. അപ്പം LDFനും UDFനും അവിടെ കുറയുന്നത് മറ്റും കൊണ്ടും പോകുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ നമ്മൾ നേരത്തെ UDFൽ കെ മുരളീധരനെ പറഞ്ഞതുപോലെയാണ് പിന്നെ BJPയിൽ അല്ലെങ്കിൽ NDA ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും അവിടെ വോട്ട് നല്ല നിലയിൽ കൂട്ടാൻ പറ്റുന്ന ഒരു സ്ഥാനം സംഭവിച്ചു. ഒരു ലക്ഷം കണക്കിൽ വോട്ട് കൂട്ടാൻ പറ്റുന്ന 1,000,000-2,00,000 ഒക്കെ ആയി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് ശോഭാ സുരേന്ദ്രൻ. 17% വോട്ട് ഉള്ളത് അവിടെ ശോഭാ സുരേന്ദ്രൻ കൂടി മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ ആ 17 എന്നുള്ളത് എത്ര ശതമാനമായി വർദ്ധിക്കും, അത് ആരുടെ വോട്ടായിരിക്കും പിടിക്കുക എന്നതും നമ്മൾ കാണേണ്ടതാണ്. ഇവിടുത്തെ കണക്ക് നോക്കിയാൽ ഏകദേശം UDFലാണ് വലിയ ചോർച്ച ഉണ്ടാകുന്നത്. LDFും തുടരുന്നുണ്ട്. അതങ്ങനെ രസമായിരിക്കും. 17 തന്നെ ഈ 17 നിലനിൽക്ക്, അടുത്തൊരു 17 ശോഭാ സുരേന്ദ്രൻ പിടിച്ചാൽ ചിലപ്പം കേരളത്തിൽ നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു അത്ഭുതം ചിലപ്പോൾ സംഭവിക്കും. അതെ 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 ചിലപ്പം സംഭവിക്കും അവിടെ ആലപ്പുഴയിൽ. അതുകൊണ്ട് തന്നെ ആലപ്പുഴ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല അവിടെ. മത്സരം UDFും LDFും മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്ന അവിടെ ത്രികോണ മത്സരം എന്ന് തന്നെ ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പൊ ഈ നിലയിൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ വോട്ട് പിടിക്കാൻ പറ്റുന്ന വോട്ട് രണ്ടിടത്തുനിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ വീണ്ടും KC തന്നെ വീണ്ടും രംഗത്തേക്ക് വരുമ്പോ അത് തീർച്ചയായും ഈ കാര്യങ്ങൾ കൂടി അവർ കണ്ടിട്ടുണ്ടാകണം. KC വീണ്ടും ഒരു രംഗപ്രവേശനം ചെയ്യുമ്പോ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് KC അവിടെ ഉണ്ട്. അദ്ദേഹം അവിടെ വലിയ വോട്ട് നേടി, നേരത്തെ ജയിച്ചു പോയ MP ആണ്, കേന്ദ്രമന്ത്രിയായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ചിലപ്പോ അടുത്ത കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള ആദ്യത്തെ കോൺഗ്രസിൽ തന്നെ രണ്ടാമനായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. KC ഇവിടെ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്ന് പറയുന്ന സമാനമായ നിലയിൽ തന്നെയാണ് KC ഇവിടെ പരാജയപ്പെട്ടാൽ കോൺഗ്രസിന്റെ അവസ്ഥ. അവിടെ മത്സരത്തിൽ ഇതിലേക്ക് പ്രവർത്തിക്കാൻ വരുന്നത് രാഹുൽ ഗാന്ധി വന്നു, ഗാർഗെ വന്നു, എല്ലാവരും വരുന്നുണ്ട്. ദേശീയ നേതാക്കളൊക്കെ വരുന്നുണ്ട്. പ്രസിഡന്റ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് KC വേണുപോലെ. അദ്ദേഹം ഇവിടെ പരാജയപ്പെട്ടാൽ കോൺഗ്രസിന് പിന്നെ അത് വലിയ നാണക്കേട് ഉണ്ടാക്കും. പ്രത്യേകിച്ച് അദ്ദേഹം MP ആയിരുന്ന സ്ഥലത്ത് വീണ്ടും വരുമ്പോൾ പരാജയപ്പെടുന്നു പറഞ്ഞ വലിയ നാണക്കേട് ഉണ്ടാക്കും. അപ്പൊ ജയിക്കുക എന്നുള്ളത് മാത്രമേ KC മുമ്പിൽ അല്ലെ കോൺഗ്രസ്സുകാരുടെ മുമ്പിലുള്ള ഒരു കാര്യമുള്ളൂ. ആരിഫിന് കുറച്ചൊരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം MLA ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് മാറി MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ആകെ കിട്ടിയ ഒരു സീറ്റ്, ഇത്തവണ അത് കൈവിട്ടു പോയാൽ വലിയ അപമാനമാണ്, വലിയ അപമാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ രണ്ട് മുന്നണിക്കും KCA സംബന്ധിച്ചും അതുപോലെ ആരിഫിനെ സംബന്ധിച്ചും അവരുടെ പാർട്ടികളെ സംബന്ധിച്ചും നിർണായകമായ ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ വോട്ട് ഒരു പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ, പ്രധാന ലീഡർഷിപ്പ് ആയിട്ടുള്ള ഒരു നേതാവിനെ ആലപ്പുഴയിൽ അവർ അവതരിപ്പിക്കുന്നു. NDA അവതരിപ്പിക്കുന്നു എന്ന് തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. സംസ്ഥാന ലീഡർഷിപ്പിനെയാണ് അവിടെ അവതരിപ്പിച്ച്, അതും ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവിനെ അവതരിപ്പിക്കുന്നു. അപ്പോഴാണ് മറ്റു ചില ആരോപണങ്ങൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു. അവിടെ ദല്ലാൽ നന്ദകുമാർ ഈ ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണമൊക്കെ ഉന്നയിക്കുന്നു. അതൊക്കെ അവിടെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള ഉണ്ടാകുമ്പോൾ അവിടെ അതിനൊരു മംഗലേൽപ്പിക്കാൻ ഈ ആരോപണങ്ങളിലൊക്കെ സാധ്യത. അത് ആ ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ ഫാക്ടറായിട്ട് അതിനെ തള്ളിപ്പോന്ന എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഇനി ഇന്നലെ വന്നു, ഇനിയിപ്പോ രണ്ടു ദിവസം ഉള്ളു. ഇലക്ഷന് അടുപ്പിച്ചാണ്, ഇലക്ഷനോട് അടുത്താണ്. ചെറിയ നിഷ്പക്ഷ വോട്ടുകൾ ചിലപ്പോൾ ചെറിയ സ്വാധീനിച്ചേക്കാൻ സാധ്യത ഇല്ലാതില്ല. പക്ഷെ അത് എന്തായാലും അത് സ്വാധീനിക്കുക.
മറ്റ് യു ഡി എഫ് എൽ ഡി എഫ് ഘടകങ്ങളെയാണ്. പണം വാങ്ങി, പക്ഷേ അതൊരു ഭൂമി ഇടപാടായിരുന്നു എന്ന് പറയുന്ന പ്രസ്താവന നടത്തി, പ്രസ് മീറ്റ് നടത്തി. പക്ഷെ ആ അങ്ങനെ പറയുമ്പോഴേ ദല്ലാൽ നന്ദകുമാറും ഒക്കെ ആയി എന്താണ് ഇടപാട് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം, അയാളൊരു ഷേഡി ക്യാരക്ടറാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ ഇന്നലെ ശോഭ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു മാർക്സിസ്റ്റ് നേതാവിനെ കച്ചവടം ചെയ്യാനാണ് ഇയാൾ വന്നത് നന്ദകുമാർ, അതിനു വേണ്ടിയിട്ടാണ് ആദ്യം എന്നോട് ബന്ധം സ്ഥാപിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇതിനെ അവിടെ ഇടതുപക്ഷ നേതാക്കൾ ഞങ്ങൾക്കൊപ്പം വരാൻ, പ്രധാനപ്പെട്ട ഒരു നേതാവ് തങ്ങൾക്കൊപ്പം വരാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന കൊടുക്കത്തക്ക വിധത്തിലാണ് കൊടുത്തിട്ടാണ് അതിന് മറുപടി പറഞ്ഞ് കൗണ്ടർ ചെയ്യുന്നത്. അപ്പം ഇത് എങ്ങനെ ബാധിക്കും? അത് തീർച്ചയായും യു ഡി എഫ് ഒരു ആയുധമാക്കാനും സാധ്യതയുണ്ട്, കെ സി ഒരു ആയുധമായി കൊണ്ടുവരാനും സാധ്യതയുണ്ട്. കൊണ്ടുവന്നേക്കാം. ഇപ്പം 2019 ഇലക്ഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്വിംഗ് ഉണ്ടായിട്ടുണ്ട്, അവിടെ നല്ല സ്വിംഗ് ഉണ്ട്. ആ സ്വിംഗ് എൽ ഡി എഫിന് കിട്ടി. അവിടെയാണ് എ എം ആരിഫ് അത്ര വലിയ സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല, ഇപ്പോഴും അത്ര വലിയ ഒരു കെ സി എ എതിരിടാൻ പറ്റുന്ന ഒരു സിറ്റിംഗ് എം പി ആണെങ്കിലും ആ സ്വിംഗ് അവിടേക്ക് പോയി. ഹോൾഡ് അതിനു മുമ്പ് ഹോൾഡ് ഉണ്ടായിരുന്നത് ഐ എൻ സിക്കായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ യു ഡി എഫിനായിരുന്നു. അതേപോലെ തന്നെ ആ സ്വിംഗ് ഇത്തവണ ഇപ്പുറത്തേക്ക് മാറിയാൽ ആ സ്വിംഗിൽ നമ്മളിപ്പോ പറഞ്ഞ മറ്റൊരു ഫാക്ടർ, നേരത്തെ ഈ അവിടെ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇവർ വരുമ്പോ ആ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാന് വേണ്ടി അവിടുത്തെ ഒരു പാർട്ടി സംവിധാനം പോലും യഥാവിധി വർക്ക് ചെയ്തിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അവിടെ ഒരു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സ്ഥിതി അതല്ല അവസ്ഥ. കെ സി വരുമ്പോ രാജ്യത്ത് തന്നെ പാർട്ടി സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം ഇവിടെ പാർട്ടി സംവിധാനം മുഴുവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ലീഡർഷിപ്പ് അവിടെ ഒരു അഭിമാന പോരാട്ടമായി കാണും. ഇപ്പൊ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അതിനെങ്ങനെ കാണുന്നു, അതേപോലെ സംസ്ഥാന ലീഡർഷിപ്പിന് കെ സിയുടെ മണ്ഡലത്തെയും കെ സിയുടെ പോരാട്ടത്തെയും പിന്തുണച്ചേ പറ്റൂ എന്ന് മാത്രമല്ല അവിടെ ജയിക്കണം എന്നുള്ള നില വരികയാണ്. പരാജയപ്പെട്ടാൽ അത് സംസ്ഥാന നേതൃത്വത്തിന് വലിയ ക്ഷീണമുണ്ടാവും. കെ സിയുടെ പരാജയപ്പെട്ടാൽ തീർച്ചയായും അത് സംസ്ഥാന നേതൃത്വത്തിന് ബാധിക്കും. ഇപ്പോഴുള്ള സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അത് കാര്യമായി ബാധിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പാർട്ടി സംവിധാനം അവിടെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ടായിരിക്കും. ഉണ്ടാംഷ അപ്പോഴും നേരത്തെ നമ്മളിപ്പോ പറഞ്ഞ് സംസാരിച്ച NDA ഫാക്ടർ, NDAയുടെ പിടിക്കുന്ന വോട്ട്, കാരണം കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അത്ര വലിയ മീഡിയ പബ്ലിസിറ്റി ഉള്ള ഒരു നേതാവല്ല. മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് വളരെ സാറിനാണ് അങ്ങനെയുള്ള ഒരു അക്കാഡമിക് വോട്ട് ഒന്നുമില്ലാത്തടത്തുനിന്ന് 17% വോട്ട് പിടിക്കുമെങ്കിൽ അതൊരു കേഡർ വോട്ടായി മാറിയിട്ടുണ്ടാവണം. തീർച്ചയായും അത് അവിടുത്തെ BJP ഗ്രോത്ത് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, അതാണ് കാഡർ വോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല SNDP എന്നുള്ളതും ചെറിയ സ്വാധീനമുള്ള ഫാക്ടർ തന്നെയാണ്. അവിടെ ചില മണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുണ്ട്. അവരിവിടെ തുഷാർ ഒരുപക്ഷെ പ്രതീക്ഷ ആവശ്യപ്പെട്ട ഒരു മണ്ഡലമാണ് ആലപ്പുഴ എനിക്ക് തോന്നുന്നു. അല്ല, വൈകാതെ ഇതേ രീതിയിലാണ് ശതമാന കണക്കുകൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അവിടെ പിടിക്കുന്ന ഒരു സമയമൊന്നും വിദൂരത്തല്ല. കൊടിയുടെ നിറം മാറും. അവർക്ക് അവരുടെ ഒരു എ ക്ലാസ് മണ്ഡലം എന്ന് തന്നെ കണക്കാക്കുന്ന ഒരു മണ്ഡലമാണ് തീർച്ചയായിട്ടും ആലപ്പുഴ. അവിടെ വലിയ ശക്തമായ പോരാട്ടം നടക്കുന്നൊരു മണ്ഡലം, ത്രികോണ മത്സരം തന്നെ നടക്കുന്നു. ത്രികോണ മത്സരം എന്ന് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ തവണത്തെ കണക്ക് വെച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കിയാൽ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കുന്ന ഒരു മണ്ഡലമായി അത് നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി ആലപ്പുഴ മാറുന്നു. കെ സി വേണുഗോപാൽ എന്ന ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃത്വം, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃത്വം ആയി നിൽക്കുന്ന ഒരാൾ അവിടെ വന്ന് മത്സരിക്കുന്നു. അവിടെ സിറ്റിംഗ് MP, കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ആകെ കിട്ടിയ ഒരു സീറ്റ്, 20 ആകെ കിട്ടിയ ഒരു സീറ്റ് ആരിഫ് MP ആയി വരുന്നു. അത് നിലനിർത്താനുള്ള പോരാട്ടം കൂടി ആലപ്പുഴയിൽ ഇടതുപക്ഷം നടത്തുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി ആലപ്പുഴ മണ്ഡലം മാറുകയാണ്. അവിടെ എങ്ങനെ അവിടുത്തെ വോട്ടർമാർ ചിന്തിക്കും എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് എണ്ണുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരു അടിയൊഴുക്കുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി ആലപ്പുഴ നിൽക്കുകയാണ്. ഏതായാലും അടുത്ത ഒരു മണ്ഡലവുമായി വീണ്ടും കാണാം. നമസ്കാരം. FC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.